സംഭൂജ്യ രാജ. എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ വേദമന്ത്ര ശ്രവണ പഠന യജ്ഞത്തിലേക്ക് സുസ്വാഗതം. യഥാർത്ഥത്തിലെ ഈശാവാസ്യ ഉപനിഷത്ത് യജ്ഞവൽക്യ മഹർഷി എഴുതിയ യജുർവേദത്തിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ മന്ത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തത്. വളരെ വളരെ ഹൃദയസ്പർശിയായ മന്ത്രമാണത്. അത് രണ്ട് മന്ത്രങ്ങൾ, വായുരനിലം അമൃതമതീതം, അത് ഞാൻ പറയേണ്ടായി. അതുപോലെ അഗ്നി നയ സുഭദാരായി അസ്മാൻ വിശ്വാനി ദേവ, ഈ രണ്ട് മന്ത്രങ്ങളാണ് വൈദിക മന്ത്രങ്ങളായിട്ട് സാധാരണഗതിയിൽ ശ്മശാനത്തിൽ ചൊല്ലാറുള്ളത്. വൈദിക മന്ത്രങ്ങളായിട്ട് ശ്മശാനത്തിൽ ചൊല്ലാറുള്ളത് ഈ രണ്ട് മന്ത്രങ്ങളാണ്. ആ മന്ത്രത്തിൽ രണ്ടും ശരിക്ക് അന്തരാർത്ഥത്തിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ജീവിതത്തിൻ്റെ വലിയ 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 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഈ ഭൂമിയിലേക്ക് വരിക എന്നുള്ളതല്ല, ഭൂമിയിൽ ജനിക്കുക എന്നുള്ളതുമല്ല. എന്താ കാരണം? നമ്മൾ ഭൂമിയിലേക്ക് വന്നു, വന്ന കുറേ കാലം ഇവിടെ ഇരിക്കുന്നു. ആ കാലഘട്ടം ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ നാടിനൊന്നും സംഭവിക്കാൻ പോണില്ല, ആർക്കും ഒന്നും സംഭവിക്കാൻ പോണില്ല. കൂടി വന്നാൽ അമ്മയ്ക്കും അച്ഛനും കുറച്ച് ദുഃഖം ഉണ്ടാവും. ഭൂമിയിലേക്ക് വന്നില്ല എങ്കിൽ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക്, ഭൂമിയിലേക്ക് വന്ന് ഇടക്കാലത്ത് തിരിച്ചു പോയാൽ 3, 4, 5, 6 വയസ്സിൽ തിരിച്ചു പോയാൽ മാതാപിതാക്കൾക്ക് ദുഃഖം ഉണ്ടാവും, കേൾക്കുന്നവർക്ക് കുറച്ച് നേരത്തേക്ക് ദുഃഖം ഉണ്ടാവും. പക്ഷേ ജീവിതാന്ത്യം വരെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് അവര് മൺമറയുമ്പോൾ, ഇപ്പോൾ സുഗതകുമാരിയെ പോലെയുള്ളവര്, നമ്മുടെ രമേശൻ നായരെ പോലെയുള്ളവര്, ബിച്ചു തിരുമലയെ പോലെയുള്ളവര്, അതുപോലെ തന്നെ പാട്ടുകാര് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള 3-4 പേര്, അക്കിത്തം തിരുമേനിയെ പോലെയുള്ളവര്, ഉണ്ണി നമ്പൂതിരിയെ പോലെയുള്ളവര്, അതുപോലെ തന്നെ നമ്മളുടെ വാര്യരെ പോലെയുള്ളവര്, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഡൽഹിയിലേക്ക് മന്ത്രിമാരെ കാണാൻ പോകുമ്പോൾ, ഈശ്വര ആരെയും അഭിനന്ദിക്കുകയോ ആശീർവദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവുകൾ പറയുകയോ ചെയ്യരുത് ഡൽഹിയിലേക്ക് പോയ ആള് എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ നടക്കും. അക്കിത്തം തിരുമേനി ഉണ്ടെങ്കിൽ 51 കൃതികൾ മാത്രമല്ല, ഇനിയും വരുമായിരുന്നു. അങ്ങനെ ധാരാളം വ്യക്തികൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്ന ദിവസമാണ് മരണം. ആ മരണമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ന് ലോകത്തെയോ നമ്മളെയോ നമ്മുടെ കൂട്ടത്തിലുള്ളവരെയോ അറിയുന്നവരെയോ പരിചയക്കാരെയോ ശത്രുക്കളെയോ മിത്രങ്ങളെയോ ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് പോകുന്നത്. ആ ഒരു യാത്ര ശരിക്ക് ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നതാണ്. ഇന്നലെ വരെ കണ്ട വ്യക്തികൾ, ആ വ്യക്തി ഇന്നില്ല. അയാളുടെ ചിരിപ്പുണ്ട്, കണ്ണടയുണ്ട്, സാരിയുണ്ട്, പാൻ്റുണ്ട്, ഷർട്ടുണ്ട്, ഉടുത്ത മുണ്ടുണ്ട്, ഇരിക്കുന്ന കസേരയുണ്ട്, കിടക്കുന്ന ബെഡുണ്ട്, എല്ലാം നമ്മൾ കാണുന്നു. ആളില്ല. എന്നാലോചിച്ച് നോക്കുക, ഇനി ആളെന്തെങ്കിലും വരുമോ? ഇല്ല. പിന്നെ എന്നത്തേക്കുമായി പോയി. ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നോക്കി ഇയാളെ ഓർമ്മിക്കാൻ സാധിക്കുന്ന ദിവസത്തിൻ്റെ ആരംഭമാണ് മരണം. ആ മരണത്തെക്കുറിച്ച് ശരിക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ മരണം കണ്ട വ്യക്തി, അനുഭവിച്ച വ്യക്തിയെ, അയാളോട് ആ മരണത്തെക്കുറിച്ച് ചോദിച്ചാൽ അയാൾ വിതുമ്പും തേങ്ങി കരയും. കാരണം ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ലോകത്തിലേക്ക് പോയി എന്നുള്ളത് ചിന്തിക്കാനേ സാധിക്കില്ല.
അത് പറയാനേ സാധിക്കില്ല. ഞാൻ തന്നെ കുറെ ശക്തി ഉപയോഗിച്ചിട്ടാ പറയുന്നത്, ഇല്ലെങ്കിൽ എനിക്കും പറയാൻ പറ്റില്ല, കരച്ചിൽ വരാതെ പറയാൻ പറ്റില്ല. അതാണ് ജീവിതം. പലപ്പോഴും ഇടത്തോട്ടും വലത്തോട്ടും കുറച്ച് നേരത്തേക്ക് ചിന്തിക്കാൻ ശ്രമിക്കും. വലിയ വലിയ പോത്തിനെ, എരുമിനെ, എരുമയെ, അതുപോലെ പശുക്കളെയൊക്കെ ഇങ്ങനെ കഴുത്തറത്ത് കൊല്ലുമ്പോൾ ഒരു പക്ഷേ ഒരു പരോക്ഷമായ ആശ്വാസം, ജീവിതാന്ത്യത്തിൽ വെള്ളം കിട്ടാതെ നരകിച്ച് രോഗം വന്ന് പെടഞ്ഞ് 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 എവിടെയെങ്കിലും ആർക്കും വേണ്ടാതെ ചത്തുപോകുന്നതിനേക്കാൾ ഒരമണിക്കൂറിൻ്റെ വേദന സഹിച്ച് ചത്തുപോയല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നു. ചിലപ്പോൾ മാത്രമല്ല, ആ ശരീരം ആർക്കെങ്കിലും പ്രയോജനപ്പെടും, പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കണില്ല. പക്ഷെ മനുഷ്യനത് സാധിക്കില്ലല്ലോ. അരമണിക്കൂർ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. 5 മിനിറ്റ് കൊണ്ട് കോഴിയുടെ ജീവിതം, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കൊണ്ട് പശു, കാള, പോത്ത്, അതിൻ്റെയൊക്കെ ജീവിതം, 2-4 മണിക്കൂർ കൊണ്ട് പന്നിയുടെ ജീവിതം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. പണ്ട് ഡോക്ടർ രാമൻ സാറ്, ഈ രാമൻ കോഴിക്കോടിലെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നാൽ, ഞങ്ങൾ കാറിൽ വണ്ടിയിൽ പോയപ്പോൾ മുമ്പിൽ കുറേ പോത്തുകൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഇതിനെ അറക്കാൻ കൊണ്ടുപോവാണ് ചാലക്കുടിയുടെ അടുത്ത്. ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, 1 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഈ രാമൻ സാർ എന്നോട് ചോദിച്ചു, പണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാണ്, രാമൻ സാർ എന്നോട് ചോദിച്ചു, ഗോപാലേഷ, ആ പോത്തുകളൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, നമ്മളെ അതിനെ കാണാം, നമ്മളെ കണ്ടുകൊണ്ട് അതെന്താ വിചാരിക്കണേന്ന് ഗോപാലകൃഷ്ണന് ചിന്തിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. നമ്മുടെ വണ്ടിയിലെ മുമ്പിലിരിക്കുകയാണ് ഞങ്ങൾ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം, അതിന് നമ്മളെ കാണാം മിക്കവാറും. പോത്തിനെ തിരിച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, തീരാറായി, നാളെ രാവിലെ പല പല വീടുകളിലെയും പ്ലേറ്റുകളിൽ ആ ശരീരം, ശവശരീരം ഭക്ഷണമായിട്ട് വരും. അതിൽ തൂക്കുകയറിനടുത്തേക്ക് പോകുന്ന വേദനയായിരിക്കും അതിന് എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ പി രാമൻ സാർ പറഞ്ഞു, അല്ല, അത് നമ്മളെ കണ്ട് ചിരിക്കുക ഗോപാലകൃഷ. എന്താ ചിരിക്കാൻ കാരണം അറിയോ? എൻ്റെ ദുരിതം ഇന്ന് രാത്രിയോടുകൂടി തീർന്നു, നീ ഇരുന്ന് അനുഭവിക്കുക. നിന്റെ ദുരിതം എൻ്റെ ദുരിതത്തെ പോലെ, നിന്റെ ദുഃഖം എൻ്റെ ദുഃഖത്തെ പോലെയുള്ളതല്ല. അവസാനത്തെ ശ്വാസം വരെ ആട്ടും തുപ്പും എല്ലാം അനുഭവിച്ച് കിടക്കയിൽ തന്നെ മലവും മൂത്രവും, എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വീരശൂര പരാക്രമിയാണ് എന്ന് ഭാവിച്ച് ജീവിച്ചവൻ അവസാനം കട്ടിലിൽ കിടക്കുമ്പോഴുള്ള ആ ഒരവസ്ഥ, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് തീർക്കണമേ ജഗദീശ്വര എന്ന് ഈശ്വരനോടോ ഡോക്ടറോടോ മകളോടോ മകനോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ബന്ധുക്കളോടോ ശത്രുക്കളോടോ പോലും പറഞ്ഞാലും അവരനുസരിക്കില്ല. ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് തീർക്കണമേ, പറഞ്ഞാൽ പറ്റില്ല, ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഒരിത്തിരി പൊട്ടാസ്യം സൈനൈഡ്, നിയമം അനുവദിക്കില്ല. അപ്പോൾ അനുഭവിച്ച് അനുഭവിച്ച് വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം, ആ ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ വൃദ്ധസദനത്തിലാണോ, അനാഥാലയത്തിലാണോ, മക്കളുടെ കൂടെ വീട്ടിലാണോ, ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പറയുമ്പോൾ, പ്രഭാഷണത്തിൽ പറയാം, പോസ്റ്റിങ്ങിൽ പറയാം, ഫേസ് പേജിലൂടെ പറയാം, ലൈവിലൂടെ പറയാം, പക്ഷെ അനുഭവിക്കുമ്പോൾ, അറിയാതെ കണ്ണടച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, ആ ഭീകര ദിവസങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. മരണം എന്നൊരു ദിവസം, വല്ലതും ഇടിച്ച് മരിച്ചു പോയാൽ അപ്പം തീർന്നു എന്നേ ഉള്ളൂ. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം കൂടി കഴിഞ്ഞ് കത്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല, വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ടയിലിരുന്നു കൊണ്ട് പി കെ വാര്യരെ പോലെ തീർന്നാൽ കുഴപ്പമില്ല. ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി എന്നെയും വിളിച്ചൊരു ആശംസ തന്നിരുന്നെങ്കിൽ പെട്ടെന്ന് തീരാൻ എളുപ്പമല്ലേ എന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെ ആശംസ കിട്ടിയവരൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. അതൊരു വലിയ ഡാഷാണ്, പുണ്യമാണോ പാപമാണോ എന്ന് ഞാൻ പറയണില്ല. ഏതായാലും മരണം എന്നുള്ളതൊരു വലിയ വലിയ സംഭവമാണ്, കണ്ണടച്ച് തീരുന്നതാണ്. കണ്ണടച്ചാൽ തീർന്നു എന്ന് പറയാം,
പക്ഷെ ആ തീരല് അതിന് മുമ്പുള്ളത് എന്താണ് അറിഞ്ഞൂടാ. മെമ്മറി ലോസ് ആയാലും കുഴപ്പമില്ല, മെമ്മറി ലോസ് ആവണം നിർബന്ധമില്ലല്ലോ. ബ്രെയിൻ ഡെഡ് എന്നൊക്കെ പറയുന്നില്ലേ, ബ്രെയിൻ ഡെഡ് എന്നൊക്കെ പറഞ്ഞാൽ തലച്ചോറ് വർക്ക് ചെയ്യണില്ല, അപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അനുഭവിക്കുന്നവനല്ലേ അറിയുള്ളൂ, ദൂരെ മാറി നിൽക്കുന്നവൻ അറിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലെ ലാസ്റ്റ് പ്രാർത്ഥനയാണത്, മക്കളുടെ പ്രാർത്ഥന. ജീവനുള്ള ശരീരത്തോടല്ല, ജീവനില്ലാത്ത ശരീരത്തോട് പ്രാർത്ഥിക്കുന്നത്. തലമുറ തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ മകൻ അച്ഛൻ്റെ അമ്മയുടെ ഡെഡ് ബോഡിക്ക് തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ അച്ഛൻ്റെ മകൻ അപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, ചിന്തിപ്പിക്കണം. ഇത്രയും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ കർമ്മം ചെയ്യുന്നവനോട് മരണമെന്നുള്ളതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കണം. ഏതോ ഒരു ഇംഗ്ലീഷ് മഹാകവി തൻ്റെ കുട്ടി ചിത മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അമ്മ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു. അത് കണ്ടിട്ടൊരു വൃദ്ധൻ വന്ന് പറഞ്ഞു, ഈ കുട്ടിയുടെ ശവമടക്കുന്ന പ്രക്രിയ 2 മണിക്കൂറായിട്ട് നടക്കുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്ത്. ആ അമ്മ കരയുന്നില്ല. ഏതെങ്കിലും ഒരു കുട്ടിയെ ആ അമ്മയുടെ മടിയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തോ, ആ അമ്മയെ ഒന്ന് കരയിപ്പിക്കൂ, ആ അമ്മയെ ഒന്ന് കരയിപ്പിക്കൂ, ഹൃദയം പൊട്ടി കരയട്ടെ അവരെ, അല്ലെങ്കിൽ ഹൃദയം പൊട്ടും, കരയുകയില്ല എന്ന് പറയുന്ന ഒരു കവി, കീറ്റ്സിൻ്റെ ഷെല്ലിയുടെയോ കീറ്റ്സിൻ്റെയോ ഒരു കവിതയാണെന്നാണ് എൻ്റെ ഓർമ്മ, പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. നല്ലൊരു കവിതയാണ്. അതേപോലെ കരയാൻ കരഞ്ഞു തീരുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം, കരഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനം. നമുക്കെല്ലാമെല്ലാമായ വഴക്കിട്ട നമ്മൾ ഫൈറ്റ് ചെയ്ത ആ വ്യക്തി പോവാണ്, ഈ ഭൂമിയിൽ നിന്ന് യാത്രയാണ്. ആ യാത്രയിൽ പറയുന്ന ഒരു മന്ത്രമാണ്, ഞാനതിൻ്റെ അർത്ഥം എനിക്ക് മുഴുവനും പറയാൻ പറ്റില്ല, തൊണ്ടയിൽ വാക്ക് വരാത്ത കൊണ്ടല്ല, വേദമന്ത്രത്തിൻ്റെ അർത്ഥം എനിക്ക് കിട്ടണില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അത്, അഗ്നേനയ അർത്ഥം പറഞ്ഞു, അറിയാമോ നിങ്ങൾക്ക്? സുപദ, അതിൻ്റെ അർത്ഥം അറിയാം, സുപദാരായേ അസ്മാൻ ഞങ്ങളെ. അപ്പം എനിക്കൊരു അത്ഭുതം തോന്നി, ആ ശവശരീരത്തിൻ്റെ ആത്മാവിനെയാണോ അഗ്നിയോട് നയിക്കണമെന്ന് പറയുന്നത്? ഗരുഡപുരാണം രണ്ടാം ഭാഗത്തിൽ ഈ ജീവാത്മാവ് ഇങ്ങനെ പോകുന്ന നരകങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. കേട്ടുകഴിഞ്ഞാൽ പേടിയാവും, അല്ലെങ്കിൽ പിന്നെ CPM ആവണം. AKG സെൻറ്ററിൽ ജനിച്ച് വളർന്ന പാർട്ടിക്കും ഇപ്പോഴത്തെ മന്ത്രിമാരും മന്ത്രിമാരുടെ മക്കൾക്കും ഒന്നും വലിയ ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ ഇതിനോടൊക്കെ കുറച്ച് വിശ്വാസമുള്ള വ്യക്തികൾക്ക് ഗരുഡപുരാണം രണ്ടാം ഭാഗം വായിച്ച് നേരെ നമ്മൾ നരകത്തിലൂടെ പോകുന്നതൊക്കെ കേട്ടാൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഫീലിംഗ് ഉണ്ടാവും. സത്യമാണോ ഇല്ലയോ എന്ന് പോയി കണ്ടുവന്നവരാരും ഇല്ല. പക്ഷേ ചിലരൊക്കെ മരിച്ച ആൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവർ ഉത്തരം നൽകിയിരിക്കുന്നത് ഗരുഡപുരാണം രണ്ടാം ഭാഗത്തിലെ വിവരണത്തോട് യോജിക്കുന്നു അവരുടെ രീതിയിൽ. ഏതായാലും ആ അസ്മാൻ ഞങ്ങളെ, കാരണം ഞങ്ങൾക്കെല്ലാം എല്ലാമായ മാതാപിതാവ് ഇതാ യാത്രയാവുന്നു, ഇനി ഞങ്ങൾ ഞങ്ങളുടെ കാലിൽ നിൽക്കുകയാണ്. ഇത്രയും കാലം അച്ഛനോട് അമ്മയോട് വഴക്കിട്ടു, ദേഷ്യപ്പെട്ടു, അവരെ കുറ്റം പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു. പാസ്പോർട്ടും വിസയും വേണ്ടാത്തൊരു ലോകത്തിലേക്ക് അവർ പോവാണ്. എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചു, കെട്ടിപ്പടുത്തു, പലതും ചെയ്തു. ഒരു ദിവസം നമ്മളും പോകുമെന്ന് അവരുടെ യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാനി ദേവ, ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിന് ആധാരഭൂതമായ ദേവ, ആ വിളി തന്നെ നോക്കൂ, വിശ്വാനി ദേവ, വിശ്വത്തിൻ്റെ സർവചരാചരങ്ങളുടെയും ഉത്ഭവത്തിനും നിലനിൽപ്പിനും അന്ത്യയാത്രയ്ക്കും കാരണമായ ഈശ്വര. യുനാനി വിദ്വാൻ, സർവചരാചരങ്ങളുടെയും ബയോഡാറ്റ ആധാർ കാർഡ് പ്രസ് ചെയ്താൽ കിട്ടുന്നത് മാതിരി, അല്ലെങ്കിൽ ക്രൈം ഡീറ്റെയിൽസ് പോലീസുകാർക്ക് ഒരാളുടെ ഫോൺ നമ്പറോ മറ്റോ ഒന്ന് പ്രസ് ചെയ്താൽ കിട്ടുന്ന മാതിരി,
ഇന്ന് ഫോൺ നമ്പറിൽ എല്ലാം ഉണ്ട്, ഹോസ്പിറ്റൽ റെക്കോർഡ് ഉണ്ട്, റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, എല്ലാം ഉണ്ട്, ജി പേയുടെ ഉണ്ട്, എല്ലാം എല്ലാത്തിനും ഫോൺ നമ്പറിലുള്ള മാതിരി. ആ ഒരു ഒരൊറ്റ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ തരത്തിലുള്ള അറിവുകളുമുണ്ട്. വയുനാനി വിദ്വാൻ, ആ വിദ്വാൻ കാലമാകുന്ന വിദ്വാൻ, ഈശ്വരനാകുന്ന വിദ്വാൻ, പ്രകൃതിയാകുന്ന വിദ്വാൻ, ആരാ വിദ്വാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വായുവിനെ പോലെ ആയിരിക്കാം ചിലപ്പോൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രകൃതി മുഴുവനും നിറഞ്ഞിരിക്കുന്ന അവയർനെസ്സും കോൺഷ്യസ്നെസ്സും, അത് സർവചരാചരങ്ങൾക്കകത്തും പുറത്തും നിൽക്കുന്ന ആ ചൈതന്യം, അവയർനെസ് ആൻഡ് കോൺഷ്യസ്. വൈനാനി വിദ്വാൻ യുയോധ്യസ്മജുഹു രാണമേനോ, നാരായണ ഗുരുദേവൻ പറഞ്ഞ അർത്ഥം, അല്ലാതെ എനിക്ക് കിട്ടണില്ല അർത്ഥം. നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന തിന്മകള് അത് എത്രത്തോളമുണ്ടോ, വഞ്ചനം ചെയ്യും മേനസ്സു ഞങ്ങളിൽ നിന്നും അകറ്റുക. വഞ്ചന ചെയ്യുന്ന മേനസ് ഞങ്ങളിൽ നിന്ന് അകറ്റുക. എന്തേ കാരണം ശ്മശാന വൈരാഗ്യം? ആ ശ്മശാനത്തില് നമുക്കെല്ലാം എല്ലാമായ ആളിതാ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാകുന്നു. ശരിക്ക് എൻ്റെ അച്ഛൻ്റെ ശരീരം കത്തിയപ്പോൾ ആ ശരീരം അങ്ങോട്ട് പൊട്ടി ചെതറിയിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഭയങ്കര ഒരു സീനായിരുന്നു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും കാണാനുള്ള മനക്കരുത്ത് ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു ഈ കത്തല്, അച്ഛൻ്റെ ശരീരം കത്തല് ഒരൊറ്റ പ്രാവശ്യമേ ഉള്ളൂ, അപ്പം കണ്ടാൽ കണ്ടു, വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റില്ലല്ലോ, നാട്ടുകാർ അതിനെ വളരെ മോശമായിട്ട് കാണില്ലേ. വെറുതെ കണ്ടു, സത്യത്തിൽ ഞെട്ടി തരിച്ചുപോയി തലയോടൊക്കെ പൊട്ടുന്നത്. എന്തെല്ലാം അച്ഛൻ സംസാരിച്ചു, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം ഉപദേശങ്ങൾ നൽകി. രണ്ടാം ക്ലാസ്സിൽ തോറ്റു പഠിത്തം നിർത്തി ദഹനക്കാരനും സർവതുമായി ഞങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം. ചാരമായി അവിടെ ഒരു തെങ്ങും തൈ നട്ടു, ആ ചാരത്തിൽ ഇപ്പൊ ഒന്നുമില്ല. ആ മരണം, ആ സീൻ കണ്ടിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചത് ഡെഡ് ബോഡിയെ നല്ല വഴിക്ക് നയിക്കണമേ എന്നല്ല, അതിലർത്ഥമില്ലല്ലോ അല്ലേ. കാരണം കഴിഞ്ഞു, അതിൻ്റെ വഴിയെല്ലാം കഴിഞ്ഞു, ജീവാത്മാവിൻ്റെ രീതിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ വഞ്ചന ചെയ്യും, ആ വഞ്ചന എന്നുള്ളതിൽ എല്ലാമുണ്ട്, എല്ലാമുണ്ട്. അസത്യം, അധർമ്മം, അനീതി, അന്യായം, ചതി, വഞ്ചന, പറ്റിക്കല, വേറെ ഒന്നും വേണ്ടി, എന്തെല്ലാം ഇന്ന് കേരളത്തിൽ നടക്കുന്നു അതെല്ലാം നാരായണ ഗുരുദേവൻ ഉപയോഗിച്ച വഞ്ചന എന്ന വാക്കിലുണ്ട്. യുയോധ്യസ്മജുഹു രാണമേനോ ഭൂയിഷ്ടാം, ഈ ഭൂമിയിൽ തലകുനിച്ച് തൊട്ടുകൊണ്ട് ഭൂയിഷ്ടേ നമ ഉക്തിം വിധേമ, ഞാൻ ഞങ്ങളുടെ നമസ്കാരം അറിയിക്കുന്നു അങ്ങേക്ക്, ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം അഗ്നിദേവ. കാരണം നമ്മളുടെ ജീവിതത്തിൽ സർവ്വതിനും ആധാരമായ അഗ്നിയാണ്, സർവ്വതിനും. ജാതകർമ്മം ഭൂമിയിൽ ജനിച്ചത് മുതൽക്ക് അല്ല, അമ്മയുടെ ഗർഭത്തിൽ അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും ചേർന്ന് ജീവൻ ഉത്ഭവിച്ചതിൻ്റെ നാലാമത്തെ മാസം പുംസവനം, എട്ടാമത്തെ മാസം സീമന്തോന്നയനം, അപ്പോഴും അഗ്നിഹോമമുണ്ട്. വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അഗ്നി സാക്ഷിയായിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്തത്, അല്ലാതെ വേറൊരു സാക്ഷി ഇല്ലല്ലോ, വേറെ ഏത് സാക്ഷിയാണുള്ളത്? പിന്നെ 16 ഷോഡശ കർമ്മങ്ങൾ, ഈവൺ നമ്മളുടെ വീടിന് നമ്മൾ കട്ടിള വയ്ക്കുന്നത് പോലും അഗ്നി സാക്ഷിയായിട്ടാണ്. പാലുകാച്ചൽ അഗ്നിസാക്ഷി, വിവാഹം അഗ്നിസാക്ഷി, ഉപനയനം അഗ്നിസാക്ഷി, ഗണപതി ഹോമം അഗ്നിസാക്ഷി, എല്ലാം എല്ലാം അഗ്നിസാക്ഷിയായിട്ട് ചെയ്ത് ആ അഗ്നി തുടക്കം മുതൽക്ക് അവസാനം വരെ നമ്മളുടെ കർമ്മത്തിന് സാക്ഷിയുണ്ടായിരുന്നു. ആ അഗ്നിയോട് പറയുക, ഞങ്ങളെ
നല്ല വഴിയിൽ കൂടെ നയിക്കണമേ എന്ന് എന്നോട് പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി നമ്മളുടെ എല്ലാം എല്ലാമായ വ്യക്തികൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്തിനൊക്കെയോ വേണ്ടി കടിപിടി കൂടി എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെ ചെയ്തു അതെല്ലാം ചെയ്യുമ്പോൾ ഓർമ്മിപ്പിക്കണം. ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. ഓർമ്മിപ്പിക്കുക. മരണമെന്നുള്ളതുണ്ട് എനിക്കും നിങ്ങൾക്കും നമുക്കും. വില്ലാളി വീരനും വീരശ്വര പരാക്രമിക്കും ശ്രീകൃഷ്ണനും ശ്രീരാമനും സോക്രട്ടീസിനും എബ്രഹാം ലിങ്കണും. എല്ലാവർക്കുമുണ്ട് മരണം. ആ സമയത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ കത്തുന്നത് കാണില്ല, ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച് പോകും. അല്ലെങ്കിൽ ആ പോത്ത് അതിൻ്റെ മുഖം നോക്കി, നമ്മുടെ ഡോക്ടർ പി രാമൻ സാർ പറഞ്ഞ മാതിരി, അരമണിക്കൂർ വേദനയോടുകൂടി ഞങ്ങളുടെ കഴിഞ്ഞു, ജീവിതാന്ത്യം വരെ വേദനിച്ച് നരകിച്ച് നിന്റെ ജീവിതം ബാക്കി എന്ന് പറഞ്ഞ മാതിരി ചീഞ്ഞളിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരം മണ്ണിലിഴുകി ചേർന്ന അവസാനം അസ്ഥികൂടം മാത്രം. പക്ഷേ അഗ്നിദേവൻ നമ്മളുടെ ശരീരം സ്വീകരിച്ചാൽ ഒരമണിക്കൂർ മഴയില്ലാത്ത ദിവസം, ഇപ്പോൾ പിന്നെ ഗ്യാസാകാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫർണസ് ഉണ്ട്, അങ്ങ് കയറ്റി വിട്ടാൽ ഒരൊറ്റ കത്തൽ, അതോടുകൂടി രണ്ട് കുടവും കൂടി കൊടുക്കണം. ബാക്കി ചാരം അച്ഛൻ്റെ ആണോ അതിനു മുമ്പ് കത്തിച്ചവൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ചാരമാണ്. അമ്മയുടെ ആണോ ഒന്നും അറിഞ്ഞുകൂടാ. ആ ചാരം നമ്മുടെ കയ്യിൽ കിട്ടും. അത്ഭുതം തോന്നി ഇന്നത്തെ ഒരു വാർത്ത വായിച്ചപ്പോൾ. നമ്മുടെ മാവോയിസ്റ്റും നാടകനെ മുടിപ്പിച്ച തീവ്രവാദിയുമായ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭസ്മം വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ രാജ്യദ്രോഹി സമൂഹദ്രോഹി തീവ്രവാദി മാവോയിസ്റ്റ് അയാൾക്ക് എവിടുന്ന ചിതാഭസ്മം? അയാൾ സാമ്പാറും കറി ഉണ്ടാക്കിയ അടുപ്പിൽ നിന്നെടുത്തതാണോ? അയാളെ കുഴിച്ചിടുകയല്ലേ പതിവ്? അല്ല, ഹിന്ദുക്കളുടെ വികാരത്തിന് സ്വാമി എന്നുള്ളത് കൂടി ചേർത്ത് ക്രിസ്ത്യാനിയായി ഹിന്ദുവിൻ്റെ രീതിയിൽ ജീവിച്ച് അവസാനം അവിടെയുള്ള നാട്ടുകാരുടെ ഹിന്ദുക്കളുടെ കയ്യടിയോ പ്രണാമമോ കിട്ടാൻ ചാരമാക്കിയോ? ഏത് തട്ടിപ്പിനും വെട്ടിപ്പിനും ചതിക്കും വഞ്ചനയ്ക്കും ഒരു തരത്തിലും സംശയിക്കാത്ത ദുരന്ത ജന്മങ്ങളാണ് കുരിശ് കച്ചവടക്കാരൻ. ഏതായാലും വയനാട്ടിൽ കൊണ്ടുവന്ന് എവിടെയോ അത് ആ ചിതാഭസ്മം പൂജയ്ക്ക് വയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിന്ന് വായിച്ചതാണ് മാതൃഭൂമി പത്രത്തിൽ ചെറിയൊരു വാർത്ത. ഏതായാലും ആ ചിതാഭസ്മം ഏതായാലും തൂങ്ങി മരിച്ച് തൂക്കിക്കൊന്ന ആ കുട്ടിയെ കാണാൻ വനിതാ കമ്മീഷൻ ചിരിച്ചുകൊണ്ട് പോയ മാതിരി ആ ചിതാഭസ്മം കന്യാകുമാരിയിലായാലും രാമേശ്വരത്തായാലും അറബിക്കടലിലായാലും അന്ധകാരത്തോട്ടിലാണെങ്കിലും വോൾഗാ നദിയിലാണെങ്കിലും അല്ലെങ്കിൽ ചൈനയിലെ നദിയിലാണെങ്കിലും മുക്കുമ്പോൾ ചിരിക്കുന്നവരുണ്ടാവാം, കരയുന്നവരുണ്ടാവാം. ശരിക്കും സ്കൂൾ മാസ്റ്റർ എന്ന സിനിമയിൽ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിവില്ലല്ലോ വിരഹവേദന, പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതുപോലെ മരണമൂറിയെടുത്താലും പകുത്തുമാറ്റരുതേ എന്ന് പറയുന്ന ആ ബന്ധം വലുതാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് അഗ്നിനയ സുഭദാരായി അസ്മാൻ വിശ്വാനി ദേവാ വയുനാനി വിദ്വാൻ യുദ്ധസ്മജ് പുരാണമേനോ ഭൂയിഷ്ടാം തീ നമുക്തിം വിധേയം. ഞാൻ അഗ്നിദേവ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ധന്യമായി കൊണ്ടുപോവുക, ഞങ്ങളെ വിട്ടുപോകുന്ന അച്ഛനെ അമ്മയെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നു. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം, വെറുതെ ചിന്തിച്ചു നോക്കാം. ഒരു ഗതിയുമില്ലാതെ എൻ്റെ അച്ഛനും അമ്മയും ഒരു ഗതിയില്ലാതെ ആറു മക്കളെ വളർത്തി, അതിനു മുമ്പ് മൂന്ന് മക്കൾ മരിച്ചു. ആ വളർത്തിയത് തെങ്ങോലയിലെ ഈർക്കിലി എടുത്ത്
ചൂലുണ്ടാക്കി ഒരു രൂപയ്ക്ക് വിറ്റാണ് എൻ്റെ അമ്മ അച്ഛനെ സഹായിച്ചത്. അന്നത്തെ കാലത്ത് ആ പുറകോട്ട് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ, അവരുടെ ഫോട്ടോ നോക്കുമ്പോൾ, ഇനി ഈ ജീവിതത്തിൽ കാണില്ല. അവരെല്ലാം പോയി, നമ്മളും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്.